എസ് എഫ് ഐയുടെ കടന്നു വന്നവരാണ്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹവും എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളായിരുന്നു. എന്താണ് ഈ എസ് എഫ് ഐക്ക് സംഭവിക്കുന്നത്? ശരിക്കും എസ് എഫ് ഐക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള ചില സംഭവങ്ങളെ കുറിച്ച് സി പി ഐയും അതിന്റെ നിലപാട് ശക്തമായിട്ട് പറഞ്ഞു, എസ് എഫ് ഐയും പറഞ്ഞു. തെറ്റായ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ശക്തമായ നിലപാടാണ് പൊതുവെ സ്വീകരിച്ചത്. എന്നാൽ വളരെ ബോധപൂർവം കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ, ആ എസ് എഫ് ഐയെ കരിവാരിത്തേക്കാനും എസ് എഫ് ഐയെ ദുർബലപ്പെടുത്തുവാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ക്യാമ്പസ് എടുത്ത് പരിശോധിച്ച് നോക്കൂ, വർഗീയ കലാപങ്ങൾ, വർഗീയ ധ്രുവീകരണങ്ങൾ ഇത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇല്ലാതാകുന്നതിൻ്റെ കാരണം എസ് എഫ് ഐയുടെ സാന്നിധ്യമാണ്. നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് ക്യാമ്പസുകളെടുത്ത് പരിശോധിച്ചാൽ റാഗിങ്, അരാജകത്വ പ്രവണതകൾ അത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇല്ലാതാകുന്നതിൻ്റെ കാരണം എസ് എഫ് ഐയുടെ സാന്നിധ്യം. എസ് എഫ് ഐ ഒരു പ്രൊട്ടക്ടറാണ്, ഭാവി കേരളത്തിൻ്റെ പ്രൊട്ടക്ടർ കൂടിയാണ്, മതനിരപേക്ഷ കേരളത്തിൻ്റെ പ്രൊട്ടക്ടറാണ് എസ് എഫ് ഐ. ആ എസ് എഫ് ഐയെ വളരെ ബോധപൂർവം ദുർബലപ്പെടുത്താനും വക്രീകരിക്കാനുമുള്ള ശ്രമത്തിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ അത്തരം നിലപാടുകളെ അതേ അർത്ഥത്തിൽ തന്നെ കാണുകയും ചെറുക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും. അല്ല, ആ സംഭവങ്ങളിലൊക്കെ സി പി എമ്മിന്റെ സെക്രട്ടറി വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു, എസ് എഫ് ഐന്റെ നിലപാട് പറഞ്ഞു. അതിലൊക്കെ തന്നെ എന്തെങ്കിലും തെറ്റായ രീതികളുണ്ടെങ്കിൽ അതിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന നിലപാടല്ല സി പി ഐയും സ്വീകരിച്ചിട്ടുള്ളത്, എസ് എഫ് ഐ സ്വീകരിച്ചിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരത് പറഞ്ഞു. അതിന് പാർട്ടി സെക്രട്ടറിയെ ഏതൊക്കെ നിലയിൽ വക്രീകരിച്ച് പ്രസ്താവനകളൊക്കെ, കെ പി സി സി പ്രസിഡന്റ് ഉപയോഗിച്ച ഭാഷ എന്താ, എന്ത് ഭാഷയാണ്, തറവാടിത്തമില്ലാത്ത രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കെ പി സി പ്രസിഡന്റ് പറഞ്ഞില്ലേ? നിങ്ങളാരെയും ചർച്ച ചെയ്തോ? കേരളം പോലൊരു സംസ്ഥാനത്ത്, പ്രബുദ്ധ ജനതയുടെ നാടായ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ പദപ്രയോഗമാണ്, നിങ്ങൾ ചർച്ച ചെയ്തോ? ചർച്ച ചെയ്യാൻ തയ്യാറായോ? അപ്പൊ ഗോവിന്ദ മാഷെ ഒരു ഭാഗത്ത് വളരെ ബോധപൂർവം ഗോവിന്ദ മാഷെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു, എസ് എഫ് ഐ എന്ന സംഘടനയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. കേരളത്തിൽ മതസൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭാവി തലമുറയെ മതനിരപേക്ഷ മനസ്സുള്ള തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് കേരളത്തിലെ കലാലയങ്ങൾ. അതിൽ നിർണായക പങ്കാണ് എസ് എഫ് ഐ. എസ് എഫ് ഐ ഒരു പ്രൊട്ടക്ടറാണ്. ആ പ്രൊട്ടക്ടറെ ദുർബലപ്പെടുത്താനുള്ള ഏത് ശ്രമവും കേരളത്തിലെ ജനങ്ങൾ ചേർക്കും. ബാക്കി നമുക്ക് പിന്നെ പറയാം. പങ്കിനെ കുറിച്ചൊന്നും ആർക്ക് സംശയമില്ല. പക്ഷേ എന്ത് സംശയമില്ല, മതനിരപേക്ഷ സംരക്ഷണം. എന്തുകൊണ്ടാണ് ഈ വ്യാജ ഡിഗ്രി, വിദ്യയുടെ സർട്ടിഫിക്കറ്റ്, അതിലൊക്കെ എന്ത് ധൈര്യമാണ്? അത്തരം ഒരു നിലപാടും അംഗീകരിക്കാൻ പാടില്ല. ശക്തമായ നിലപാടാണ് സി പി എം എടുത്തിട്ടുള്ളത്, എസ് എഫ് ഐ എടുത്തിട്ടുള്ളത്, സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ അത്തരം വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ പോകുന്നു. പക്ഷെ അത് വെച്ച് അത് എസ് എഫ് ഐ ആകെ മോശമാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയാൽ അത് നേതൃത്വത്തിനൊരു നേതൃത്വത്തിനൊരു പക്വത കുറവില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ നേതൃത്വം ഗംഭീരം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പറഞ്ഞാൽ പക്വത കുറവ് എന്നുള്ള നിലപാടെടുക്കുന്നത് ശരിയല്ല. ശക്തമായ സാന്നിധ്യമായ എസ് എഫ് ഐയുടെ നേതൃത്വം ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിച്ചു. മുഹമ്മദ് റിയാസ് ആണ്. അരുൺ, മുഹമ്മദ് റിയാസിന്റെ പ്രതികരണവും എസ് എഫ് ഐയെ പിന്തുണച്ചു തന്നെയാണ്.